മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 14 മുതൽ 20 വരെയുള്ള വചനങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിൻ്റെ വിഷയം. ഇവിടെ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഈ സുവിശേഷ ഭാഗത്തിൻ്റെ ഒരു ചരിത്രമാണ്. അതായത് മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 9 മുതൽ 20 വരെയുള്ള വചനങ്ങളെ വിളിക്കുന്നത് മർക്കോസിൻ്റെ ദീർഘമായ ഉപസംഹാരം എന്നാണ്. അതിന് പ്രത്യേക കാരണമുണ്ട്. അതായത് പുതിയ നിയമത്തിൻ്റെ ഏറ്റവും വിശ്വസനീയമായ കൈയെഴുത്ത് പ്രതികൾ 2 സീനായിക്കൂസും വറ്റിക്കാനൂസും, ഈ 2 കൈയെഴുത്ത് പ്രതികളിലും ഈ 9 മുതൽ 20 വരെയുള്ള വചനഭാഗങ്ങൾ കാണുന്നില്ല. അതിനും പുറമെ ഗ്രീക്ക് സുവിശേഷങ്ങൾക്ക് ആദ്യമുണ്ടായ മൊഴി മാറ്റങ്ങളിൽ പ്രധാനപ്പെട്ടവയിലൊന്നും തന്നെ ഈ ഭാഗം കാണുന്നില്ല. കൂടാതെ യൗസേബിയൂസും ജെറോമും പറയുന്നത് അന്ന് അവർക്ക് ലഭ്യമായിരുന്ന ബഹുഭൂരിപക്ഷം ഗ്രീക്ക് കൈയെഴുത്ത് പ്രതികളിലും ഈ ഭാഗമില്ലായിരുന്നു എന്ന് തന്നെയാണ്. അതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ പണ്ഡിതന്മാരെത്തുന്ന നിഗമനം മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 8-ാമത്തെ വചനം കൊണ്ട് അവസാനിച്ചിരിക്കണം, ഇത് പിന്നീട് 2-ാം നൂറ്റാണ്ടിൽ വന്ന ഒരു കൂട്ടിച്ചേർക്കലാണെന്ന് തന്നെയാണ്. ഇത് ഇതിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചുള്ള ചരിത്രപരമായ വശം. ഈ സുവിശേഷ ഭാഗത്തെ ധ്യാനത്തിന് വിഷയമാക്കുമ്പോൾ ഈശോ ശിഷ്യന്മാരോട് പറയുന്നു, നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക. ഈ സുവിശേഷ പ്രഘോഷണം എന്ന് പറഞ്ഞാൽ എന്താണ്, അത് എങ്ങനെയാണ് ഫലപ്രദമായിട്ട് നടത്തേണ്ടത്, ഇത് തന്നെയായിരിക്കണം നമ്മുടെ അന്വേഷണത്തിൻ്റെ വിഷയം. ഒന്ന് ഓർത്തു നോക്കിക്കേ, ഇന്ന് ഏറ്റവും ഫലപ്രദമായിട്ടും ഏറ്റവും നന്നായിട്ടും സുവിശേഷ പ്രഘോഷണം നടത്തുന്നത് ആരാണ്? ലോകത്തിൽ ഫ്രാൻസിസ് പാപ്പായല്ലാതെ മറ്റാരുമല്ല. ഫ്രാൻസിസ് പാപ്പായുടെ കാരുണ്യത്തിൻ്റെ പ്രവൃത്തിയെക്കുറിച്ചും സംസാരത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ കരുണാമയമായ ജീവിതത്തെക്കുറിച്ചും ഞാൻ എഴുതിയ പുസ്തകമാണ് കരുണാമയൻ. അതിൽ വിവരിക്കുന്ന ഒരു സംഭവമുണ്ട്. വടക്കേ ഇറ്റലിയിലെ വിച്ചേൻസ പട്ടണത്തിനടുത്താണ് വിനീച്ചിയോയുടെ വീട്. 53 വയസ്സുകാരൻ. പെങ്ങളും ആൻറ്റിയുമാണ് വീട്ടിൽ. ആങ്ങളെയെയും പെങ്ങളെയെയും ശുശ്രൂഷിക്കുകയാണ് അമ്മായിയുടെ ജോലി. രണ്ടുപേർക്കും ഒരേ രോഗം. മുഖവും ശരീരവുമൊക്കെ കുരുക്കൾ വന്ന് വലുതായി നിറഞ്ഞ് വിരൂപമാകുന്ന ന്യൂറോ ഫൈബ്രോമറ്റോസിസ് എന്ന രോഗം. രണ്ടുപേരിൽ കൂടുതൽ വൈരൂപ്യം വിനീച്ചോയ്ക്കാണ്. അവനെ കാണുന്നവരെല്ലാം വെറുപ്പോടെയും അറപ്പോടെയും എന്നും അകന്നു മാറിയിട്ടേയുള്ളൂ. നികൃഷ്ട ജീവി അടുത്തു വന്നാൽ എന്ന പോലെ. ഒരിക്കൽ യാത്ര ചെയ്തിരുന്ന ബസ്സിൽ നിന്നും ഒരാൾ അവനെ ഇറക്കി വിട്ടു. 2013 നവംബറിലായിരുന്നു വിനീച്ചോയെയും കൂട്ടി ആൻറ്റി റോമിലെത്തിയത്. പാപ്പായുടെ പൊതു സന്ദർശന വേളയിൽ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ. അദ്ദേഹം എൻ്റെ നേരെ തന്നെ വരികയായിരുന്നെന്ന് എനിക്ക് മനസ്സിലായി. വിനീച്ചിയോ അവിസ്മരണീയമായ തൻ്റെ ജീവിതാനുഭവം അയവിറക്കി. എൻ്റെ അടുത്തെത്തിയതേ ഒന്നും പറയാതെ അദ്ദേഹം എന്നെ കെട്ടിപ്പിടിച്ചു. പെട്ടെന്ന് എൻ്റെ ശരീരം ചെറുതായൊന്ന് ഞെട്ടി വിറച്ചു. പാപ്പായ എൻ്റെ മുഖത്തും തലയിലും തലോടി. ഞാൻ സ്നേഹിക്കപ്പെടുന്നെന്ന അനുഭവം അപ്പോൾ എനിക്കുണ്ടായി. ഞാൻ ഉടനെ പാപ്പായുടെ കൈമുത്തി. അപ്പോൾ അദ്ദേഹം ഒന്നുകൂടെ എന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു, കെട്ടിപ്പിടിച്ചു. എന്നിട്ട് എൻ്റെ മുഖത്ത് ചുംബിച്ചു. ഞാൻ സ്വർഗത്തിലാണെന്ന് എനിക്ക് തോന്നി. വികാരാവേശത്തോടെ അയാൾ പറഞ്ഞു തീർത്തു. അല്പം കഴിഞ്ഞപ്പോൾ വിനീച്ചിയോ കൂട്ടിച്ചേർത്തു, റോമിൽ നിന്നും തിരികെ പോരുമ്പോൾ എനിക്ക് 10 വയസ്സ് കുറഞ്ഞിരുന്നു. ദൈവം സ്നേഹിക്കുന്നു എന്ന സുവിശേഷത്തിൻ്റെ ഏറ്റവും ഫലപ്രദമായ പ്രഘോഷണം ഇതല്ലാതെ മറ്റെന്താണ്? മറ്റൊരു സംഭവം കൂടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാം. 2016 ഏപ്രിൽ 16-നായിരുന്നു ഫ്രാൻസിസ് പാപ്പ ഗ്രീക്ക് ദ്വീപായ ലിസ്ബോസിലേക്ക് സന്ദർശനത്തിന് പോയത്. അതിൻ്റെ കാരണമുണ്ടായിരുന്നു. അതായത് അഭയാർത്ഥികൾ യൂറോപ്പിലേക്ക് അഭയം തേടി വന്നുകൊണ്ടിരുന്നതിൻ്റെ കൊടുപിടിയായിരുന്നു അത്. ലിസ്ബോസ് ദ്വീപിലെത്തി അദ്ദേഹം അഭയാർത്ഥികളുമായിട്ട് സംസാരിക്കുകയും സംഭാഷണത്തിൽ ഏർപ്പെടുകയും ചെയ്തു. അവസാനം അവിടുന്ന് തിരിച്ച് വിമാനത്തിൽ പോരുമ്പോൾ അദ്ദേഹം 12 അഭയാർത്ഥികളെ സ്വന്തം വിമാനത്തിൽ കയറ്റി വറ്റിക്കാനിലേക്ക് കൊണ്ടുവന്നു. ആ കൊണ്ടുവന്നവരിൽ 12 പേരും മുസ്ലിം സഹോദരങ്ങളായിരുന്നു, മുസ്ലിം അഭയാർത്ഥികളായിരുന്നു. ദൈവം സ്നേഹിക്കുന്നു എന്ന സുവിശേഷത്തിൻ്റെ നല്ല വാർത്തയുടെ ഏറ്റവും ഫലപ്രദമായ പ്രഘോഷണമല്ലേ ഇത്? അങ്ങനെയെങ്കിൽ സുവിശേഷ പ്രഘോഷണം ഏറ്റവും ഫലപ്രദമായിട്ട് ഇന്ന് നടത്തുന്നത് ഫ്രാൻസിസ് പാപ്പായാണ്. ഈ ഫ്രാൻസിസ് പാപ്പായുടെ പ്രഘോഷണത്തിൻ്റെ പ്രത്യേകത, രീതി നമ്മൾ മനസ്സിലാക്കുക, തിരിച്ചറിയുക, അത് നമ്മുടെ ജീവിതത്തിലേക്ക് സാംശീകരിക്കുക. അപ്പോഴാണ് ഈശോ പറയുന്ന സുവിശേഷം പ്രഘോഷിക്കാനുള്ള കൽപ്പന, ധർമ്മം നമ്മൾ ഏറ്റെടുക്കുന്നത് ഏറ്റവും ഫലപ്രദമായി.
ഫ്രാൻസിസ് പാപ്പായുടെ അപ്പസ്തോലിക പ്രബോധനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ക്ലാസിക്കൽ എന്ന് പറയാവുന്നത് സ്നേഹത്തിൻ്റെ സന്തോഷം ഏവഞ്ചേലി ഗൗതിയും. അതിൻ്റെ 259-ാമത്തെ നമ്പറിൽ പാപ്പായി എഴുതുന്നു, വാക്കുകൾക്കുപരി ദൈവ സാന്നിധ്യത്താൽ രൂപാന്തരപ്പെട്ട ഒരു ജീവിതം കൊണ്ട് സുവിശേഷം പ്രഘോഷിക്കുന്ന സുവിശേഷകരെയാണ് യേശുവിന് ആവശ്യം. അതായത് ജീവിതം കൊണ്ട് സുവിശേഷം പ്രസംഗിക്കുക, അതാണ് ഫ്രാൻസിസ് പാപ്പ ചെയ്യുന്നതും ഫ്രാൻസിസ് പാപ്പ അനുയായികളായ നമ്മളോട് ആവശ്യപ്പെടുന്നതും. അതായത് ഓർത്തഡോക്സി എന്നതിലുപരി, ഓർത്തഡോക്സി എന്നാൽ വിശ്വാസ പ്രമാണം, അതിലുപരിയായിട്ട് ഓർത്തോപ്രാക്സിസ്, വിശ്വാസത്തിൻ്റെ ജീവിതം പ്രയോഗം, അതുകൊണ്ടാണ് സുവിശേഷ പ്രഘോഷണം നടത്തേണ്ടത്. ഇങ്ങനെ നമ്മുടെ ജീവിതം വഴി, പ്രവർത്തനം വഴി സുവിശേഷം, നല്ല വാർത്ത, ദൈവം സ്നേഹിക്കുന്നു എന്ന വാർത്ത പ്രഘോഷിക്കുമ്പോൾ അതിൽ തന്നെ ശ്രദ്ധിക്കേണ്ട, ഊന്നൽ കൊടുക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് പാപ്പ തൻ്റെ 3-ാമത്തെ അപ്പസ്തോലിക പ്രബോധനം ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ അതിൻ്റെ 106-ാമത്തെ നമ്പറിൽ പറയുന്നു. ഞാനിവിടെ വിശുദ്ധ തോമസ് അക്വീനാസിനെ കുറിച്ച് ചിന്തിക്കുന്നു. അദ്ദേഹം ചോദിച്ചു, നമ്മുടെ പ്രവൃത്തികളിൽ ഏതാണ് ഏറ്റവും മികച്ചത്? സംശയലേശമന്യേ തോമസ് ഉത്തരവും നൽകി, നമ്മുടെ പ്രാർത്ഥനകളേക്കാൾ സഹോദരരോടുള്ള കാരുണ്യപ്രവൃത്തികളാണവ. കാരുണ്യപ്രവൃത്തികളാണ് സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ഏറ്റവും ഫലപ്രദമായ മാധ്യമം. ഇതേ കാര്യം തന്നെ 2-ാമത്തെ ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന ഫ്രാൻസിസ് അസീസിയുടെ ജീവിതത്തിലും വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. കസന്തസാക്കിസ് എഴുതുന്ന ഫ്രാൻസിസിൻ്റെ ജീവചരിത്രമുണ്ട്, അതിൽ നിന്നും ഒരു ഭാഗം. ബ്രദർ ലിയോയാണ് ഇതിലെ കഥ പറഞ്ഞു പോകുന്നത്. ഞങ്ങൾ അവിടം വിട്ടു പോകുന്നതിന് കുറച്ച് ദിവസം മുമ്പ് ഫാദർ സിൽവസ്റ്റർ ഞങ്ങളുടെ കുടിലിൻ്റെ വാതിൽക്കൽ പ്രത്യക്ഷപ്പെട്ടു. പഴയ സത്യസന്ധരായ 5 പേരോടൊപ്പം, ബെർണാർഡ്, പിയേട്രോ, സബറ്റീനോ, സ്രുഫീനോ, പസഫിക്കോ, അവരെല്ലാവരും ഫ്രാൻസിസിൻ്റെ കരം ചുംബിക്കുവാൻ മുട്ടുകുത്തി. എന്നിട്ട് ഫാദർ സിൽവസ്റ്റർ പറഞ്ഞു, ഞങ്ങൾ അങ്ങയുടെ ആശീർവാദം സ്വീകരിക്കാൻ വന്നതാണ്. ദൈവവചനം നിങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തിയത് കൊണ്ട് ഞങ്ങൾ യേശു വചനം പ്രഘോഷിക്കാൻ പോവുകയാണ്. ഫ്രാൻസിസ് ഓരോരുത്തരുടെയും ശിരസിൽ കൈവച്ചു, എന്നിട്ട് പറഞ്ഞു, പോകൂ എൻ്റെ സഹോദരന്മാരെ, എൻ്റെ ആശീർവാദവുമായി പോവുക. വാക്കുകൾ കൊണ്ട് എന്നതിലുപരി നിങ്ങൾ പ്രസംഗിക്കേണ്ടത് നിങ്ങളുടെ ജീവിതത്താലും പ്രവൃത്തിയാലുമാണ്. വാക്കുകളേക്കാൾ ഉയരത്തിൽ നിൽക്കുന്നത് എന്താണ്? ഫ്രാൻസിസ് തന്നെ പറഞ്ഞു, പ്രവൃത്തി. പ്രവൃത്തിയേക്കാൾ ഉയരത്തിൽ നിൽക്കുന്നത് എന്താണ്? നിശബ്ദത. വാക്കുകളേക്കാൾ ഉപരി പ്രവൃത്തി കൊണ്ടും, പ്രവൃത്തികളേക്കാൾ ഉപരി നിശബ്ദത കൊണ്ടും സുവിശേഷം പ്രഘോഷിക്കണം. കാരുണ്യത്തിൻ്റെ വാക്കുകൊണ്ടും ജീവിതം കൊണ്ടും നിശബ്ദത കൊണ്ടും പ്രഘോഷിക്കേണ്ട ഈ സുവിശേഷത്തിന് പ്രാധാന്യക്രമമുണ്ട്. ആരോടാണ് സുവിശേഷം പ്രസംഗിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഫ്രാൻസിസ് പാപ്പ സുവിശേഷത്തിൻ്റെ ആനന്ദത്തിൽ 48-ാമത്തെ നമ്പരിൽ ഇപ്രകാരം എഴുതുന്നു, സഭ ഒന്നടങ്കം ഈ പ്രേക്ഷിതാവേശം ഏറ്റെടുക്കുന്നുവെങ്കിൽ ആരെയും ഒഴിവാക്കാതെ എല്ലാവരിലേക്കും അവൾ കടന്നു ചെല്ലണം. എന്നാൽ ആരുടെ അടുത്തേക്കാണ് അവൾ ആദ്യം പോകേണ്ടത്? പാപ്പ എഴുതുന്നു, സുവിശേഷം വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമായ സൂചന ലഭിക്കുന്നുണ്ട്. ഏതായാലും നമ്മുടെ സുഹൃത്തുക്കളുടെയോ സമ്പന്നരായ അയൽവാസികളുടെയോ അടുത്തേക്കല്ല പോകേണ്ടത്. പിന്നെയോ, എല്ലാറ്റിലുമുപരി ദരിദ്രരും രോഗികളുമായവരുടെ അടുത്തേക്ക്, സാധാരണയായി നിന്ദിക്കപ്പെടുകയും അവഗണിക്കപ്പെടുകയും ചെയ്യുന്നവരുടെ അടുത്തേക്കാണ് പോകേണ്ടത്. അതായത് നിങ്ങൾക്ക് പകരം നൽകാൻ ഒന്നുമില്ലാത്തവരുടെ അടുത്തേക്ക്. കാരുണ്യത്തിൻ്റെ പ്രവൃത്തികളിലൂടെയും ജീവിതത്തിലൂടെയും സുവിശേഷം പ്രസംഗിക്കുന്നതിൻ്റെ കാരണം, അതിൻ്റെ ന്യായവും പാപ്പ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതേ അപ്പസ്തോലിക പ്രബോധനത്തിൻ്റെ 198-ാമത്തെ നമ്പറിൽ പാപ്പ എഴുതുന്നു, സഭയെ സംബന്ധിച്ചിടത്തോളം പാപങ്ങളോടുള്ള പക്ഷം ചേരൽ സാംസ്കാരികമോ സാമൂഹിക ശാസ്ത്രപരമോ രാഷ്ട്രീയമോ തത്വശാസ്ത്രപരമോ എന്നതിനേക്കാൾ പ്രാഥമികമായി ദൈവശാസ്ത്രപരവും ആത്മീയവുമായ ഒരു പരിഗണനയാണ്. ദൈവം ദരിദ്രരോട് തൻ്റെ ആദ്യ കാരുണ്യം കാണിക്കുന്നു. അല്പം കൂടെ മുൻപോട്ട് പോകുമ്പോൾ അതേ നമ്പറിൽ പാപ്പ തുടരുന്നു, ഇതുകൊണ്ടാണ് പാവപ്പെട്ടതും പാവപ്പെട്ടവരുടേതുമായ ഒരു സഭയെ ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ സുവിശേഷ പ്രഘോഷണം കൊണ്ടുണ്ടാകുന്ന ഫലമെന്താണ്? ഇതിൻ്റെ ലക്ഷ്യമെന്താണ്? അത് പാപ്പ ഇതേ അപ്പസ്തോലിക പ്രബോധനത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. 15-ാമത്തെ നമ്പറിൽ പാപ്പ എഴുതുന്നു, പുതിയ ബാധ്യതകൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതിന് പകരം
രുചികരമായ ഒരു വിരുന്നിലേക്ക് മറ്റുള്ളവരെ ക്ഷണിക്കുന്ന വ്യക്തികളായിരിക്കണം ക്രിസ്ത്യാനികൾ. എന്നിട്ട് അദ്ദേഹം തുടരുന്നു, മതപരിവർത്തനം നടത്തുന്നതിലൂടെയല്ല, ആകർഷിക്കുന്നതിലൂടെയാണ് സഭ വളരുക. അതായത് പ്രഘോഷണത്തിൻ്റെ, ദൈവം സ്നേഹിക്കുന്നു എന്നത് കാരുണ്യത്തിലൂടെ പ്രഘോഷിക്കുന്നതിൻ്റെ പരിണത ഫലം മതം മാറ്റമല്ല, അതിലുപരിയായിട്ട് ഒരു മനം മാറ്റമാണ്. ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 1:15 ഈശോ സുവിശേഷ പ്രഘോഷണം തുടങ്ങുമ്പോൾ പറയുന്നതും ആവശ്യപ്പെടുന്നതും മതം മാറ്റമല്ല, മനം മാറ്റം. 15 സമയം പൂർത്തിയായിരിക്കുന്നു, ദൈവരാജ്യം അടുത്തു വന്നിരിക്കുന്നു, അതിനാൽ നിങ്ങൾ മനസ്സ് മാറുവിൻ, മെറ്റാനോയിയത്തെ മനസ്സ് മാറുവിൻ, അതായത് ജീവിത രീതി മാറുവിൻ, ചിന്താരീതി മാറുവിൻ. ഇത്തരമൊരു മാറ്റമാണ് ഇത് ലക്ഷ്യമാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ത്യയിലെ ഇന്നത്തെ സാഹചര്യത്തിൽ, അതായത് ഭാരതമെന്ന് പറയുന്നത് മഹാഭൂരിപക്ഷം ഹൈന്ദവരുടെ നാടാണ്, അതുകൊണ്ട് തന്നെ ഈ ഹൈന്ദവ ഏകീകരണം ശക്തിപ്പെട്ടു വരുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ സുവിശേഷ പ്രഘോഷണം എങ്ങനെയായിരിക്കണം? അത്തരമൊരു വിചിന്തനമാണ് ഈശോ ഇന്ന് നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഞാൻ ഈയിടെ മഹാരാഷ്ട്രയിൽ പോയപ്പോൾ ഉള്ള ഒരു സംഭവം, അവിടെ നമ്മുടെ ഒരു അച്ഛൻ 10-25 അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ആശുപത്രി നടത്തിക്കൊണ്ടു പോരുകയാണ്. അതും വളരെ സുത്യർഹമായ രീതിയിൽ. ഇന്ത്യൻ പ്രസിഡൻ്റ് തന്നെ ഏറ്റവും നല്ല ആശുപത്രിക്കുള്ള അവാർഡ് അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് കൊടുത്ത ചരിത്രം. അങ്ങനെ ഇരിക്കുകയാണ് മഹാരാഷ്ട്രയിലെ BJP സർക്കാർ ഇദ്ദേഹത്തെ അവിടുത്തെ താലൂക്ക് ആശുപത്രി ഏറ്റെടുക്കാവോ എന്ന് ചോദിച്ചു. ഈ താലൂക്ക് ആശുപത്രിക്ക് വേണ്ട ചിലവെല്ലാം സർക്കാർ കൊടുക്കും, ഇത് നടത്തിപ്പ് ഇദ്ദേഹം. അങ്ങനെ താലൂക്ക് ആശുപത്രിയും അതിൻ്റെ കീഴിലുള്ള പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സും ഇദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തപ്പോള എന്ന് പറയുന്ന ഒരു കുഗ്രാമം, ആ കുഗ്രാമത്തിലെ ഒരു പ്രൈമറി ഹെൽത്ത് സെൻ്റർ. എന്നെ കൂട്ടിക്കൊണ്ടു പോയത് ഇദ്ദേഹം ഡയറക്ടർ അച്ഛനുണ്ട്, അവിടുത്തെ നേഴ്സിംഗ് കോളേജിൻ്റെ പ്രിൻസിപ്പാൾ സിസ്റ്ററുണ്ട്. ഞാൻ ഈ പ്രൈമറി ഹെൽത്ത് സെൻ്ററിൽ ചെന്ന് നിന്നപ്പോഴത്തേക്ക് ഈ സിസ്റ്റർ വന്നപ്പോഴേ അവിടെയുള്ള പരിചയക്കാർ, സ്റ്റാഫ് ഇവരുടെ ചുറ്റും കൂടി വർത്തമാനമാണ്. ഞാനിത് അകലെ നിന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അല്പം കഴിഞ്ഞപ്പോൾ ആ വരാന്തയിൽ കൂടി ഒരു നേഴ്സ് പെൺകുട്ടി കടന്നുപോയി. ഒരു പെട്ടെന്ന് മുന്നോട്ട് പോയിട്ട് പുറകോട്ട് വന്നു. അപ്പോഴാണ് ഈ പ്രിൻസിപ്പാൾ സിസ്റ്ററിനെ ഈ പെൺകുട്ടി ശ്രദ്ധിച്ചത്. ശ്രദ്ധിച്ചത് അവളുടെ കണ്ണു നിറഞ്ഞു, കണ്ണുകളിലൂടെ പടുപടാന്ന് കണ്ണീരൊഴുകാൻ തുടങ്ങി. ഞാനിത് കൗതുകത്തോടെ നോക്കി നിൽക്കുകയായിരുന്നു. എന്നിട്ട് പെട്ടെന്ന് അവൾ കുനിഞ്ഞ് ആ സിസ്റ്ററിൻ്റെ കാൽപാദം തൊട്ട് വന്നിച്ചു. അടുത്ത നിമിഷത്തിൽ അവൾ കയറി സിസ്റ്ററിനെ കെട്ടിപ്പിടിക്കുക. പിന്നീട് ഞാൻ ചോദിച്ചറിഞ്ഞു, കോമൾ എന്നാണ് ഈ നേഴ്സ് കൊച്ചിൻ്റെ പേര്. ഇവൾ ആ ഗ്രാമത്തിലെ തന്നെ ഒരു പെൺകുട്ടിയായിരുന്നു. ഇവൾ ഈ സിസ്റ്ററിൻ്റെ നേഴ്സിംഗ് സ്കൂളിൽ ANM നേഴ്സ് പഠിച്ചു, അതും സൗജന്യമായിട്ട്. എല്ലാ വർഷവും 60 പെൺകുട്ടികളെ സൗജന്യമായിട്ട് ANM കോഴ്സ് പഠിപ്പിച്ചിറക്കുന്നു. എന്നിട്ടോ സർക്കാരിൻ്റെ ഇത്തരം പ്രൈമറി ഹെൽത്ത് സെൻ്ററിൽ ജോലി കിട്ടുക. അവളും അവളുടെ കുടുംബവും രക്ഷപ്പെട്ടു. അതിൻ്റെ സന്തോഷം, അതിൻ്റെ നന്ദിയോടെയാണ് കണ്ണു നിറഞ്ഞ് കാല് തൊട്ട് വണങ്ങി കെട്ടിപ്പിടിക്കുന്നത്. സുവിശേഷം പ്രഘോഷിക്കേണ്ടത് കാരുണ്യപ്രവൃത്തികളിലൂടെയാണ്. സുവിശേഷം പ്രസംഗിക്കേണ്ടത് കാരുണ്യത്തിൻ്റെ ജീവിതത്തിലൂടെയാണ്. കാരണം ദൈവം കരുണയാകുന്നു. പാപ്പായുടെ വാക്കുകളിൽ ദൈവത്തിൻ്റെ പേര് കാരുണ്യം എന്നാകുന്നു. അങ്ങനെയെങ്കിൽ ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശോ എന്നോടും നിങ്ങളോടും ആവശ്യപ്പെടുന്നത്, നമ്മൾ എവിടെയായിരുന്നാലും എന്ത് ജോലി ചെയ്താലും ഈശോ ആവശ്യപ്പെടുന്നത് സുവിശേഷം പ്രഘോഷിക്കുന്നവരാകുക. ഈ സുവിശേഷം എങ്ങനെയാണ് പ്രഘോഷിക്കേണ്ടത്? പ്രവൃത്തികളിലൂടെയാണ്, ജീവിതത്തിലൂടെയാണ്. ഈശോ കൊണ്ടുവന്ന സുവിശേഷത്തിൻ്റെ ഹൃദയം ഇതാണ്: ദൈവം നിന്നെ സ്നേഹിക്കുന്നു. എൻ്റെ കൺമുമ്പിൽ വരുന്ന ഓരോ വ്യക്തിക്കും ഇതേ അനുഭവം എൻ്റെ ജീവിതത്തിലൂടെ, എൻ്റെ പ്രവൃത്തികളിലൂടെ, എൻ്റെ നിശബ്ദതയിലൂടെ കൈമാറുമ്പോൾ ഞാൻ നടത്തുന്നത് സുവിശേഷത്തിൻ്റെ പ്രഘോഷണമാണ്. ഇത് നമ്മുടെ വീടുകളിൽ നടക്കണം, നമ്മുടെ അയൽപ്പക്കങ്ങളിൽ നടക്കണം, നമ്മുടെ ഇടവകകളിൽ നടക്കണം, നമ്മുടെ നാട്ടിൽ നടക്കണം. പോരാ, നമ്മൾ മിഷൻ പ്രവർത്തനത്തിന് പോകുന്ന എല്ലാ പ്രദേശത്തും നമ്മൾ ഊന്നൽ കൊടുക്കേണ്ടത് കാരുണ്യത്തിൻ്റെ ജീവിതത്തിനും കാരുണ്യത്തിൻ്റെ പ്രവൃത്തികൾക്കുമാണ്. അതിലൂടെയുള്ള യഥാർത്ഥ സുവിശേഷ പ്രഘോഷണത്തിനാണ്. അപ്പോഴേ ഈ സ്നേഹത്തിലേക്കും കാരുണ്യത്തിലേക്കും അതിൻ്റെ പിറകിൽ നിൽക്കുന്ന ക്രിസ്തു ചൈതന്യത്തിലേക്കും അനേകർ ആകൃഷ്ടരാകുകയുള്ളൂ. യാതൊരുവിധ വൈരാഗ്യവുമില്ലാതെ, യാതൊരുവിധ സ്പർദ്ധയുമില്ലാതെ, യാതൊരുവിധ ഇതര മത നിന്ദയുമില്ലാതെ ഇന്നത്തെ സാഹചര്യത്തിൽ ഈശോ എന്നോടും നിങ്ങളോടും ആവശ്യപ്പെടുന്നത്
ഈ സുവിശേഷ പ്രഘോഷണമാണ്. അതിനാൽ നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, നീ ഇന്ന് ശിഷ്യന്മാരോട് അന്ന് ആവശ്യപ്പെട്ട അതേ കാര്യം എന്നോടും ആവശ്യപ്പെടുന്നു, സുവിശേഷം പ്രഘോഷിക്കാൻ. നാഥ, ഞാൻ ജീവിക്കുന്ന ഇടത്തും ജീവിക്കുന്ന സാഹചര്യങ്ങളിലും കാരുണ്യത്തിൻ്റെ പ്രവൃത്തി കൊണ്ടും കാരുണ്യത്തിൻ്റെ ജീവിതം കൊണ്ടും മറ്റുള്ളവരോട് നിൻ്റെ സ്നേഹം പങ്കുവയ്ക്കാൻ, നിൻ്റെ സദ്വാർത്ഥ പങ്കുവയ്ക്കാനുള്ള പ്രത്യേക ശ്രമവും പ്രത്യേക കൃപയും ഈശോയെ എനിക്ക് തരണമേ. നാഥ, അതിനാദ്യം വേണ്ടത് നിൻ്റെ സ്നേഹവും കരുണയും അനുഭവിക്കുന്ന വ്യക്തിയാകുക. ഈശോയെ, അതിനുള്ള വലിയ ദൈവാനുഗ്രഹം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. എൻ്റെ വീട്ടിലും എൻ്റെ അയൽപക്കങ്ങളിലും ഈശോയെ കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രവൃത്തികളിലൂടെ നിൻ്റെ സുവിശേഷം പ്രസംഗിക്കാൻ എന്നെ നീ അനുഗ്രഹിക്കണമേ. ആമേൻ.